ഹായ് ഓൾ, നമ്മളിന്ന് ജോഗ്രഫിയിൽ ഒരു പുതിയ ചാപ്റ്ററോടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അഗ്രികൾച്ചർ നമ്മൾ ഓൾറെഡി ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിസോഴ്സസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും വീഡിയോസ് എല്ലാം കണ്ടുകാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിരുന്നുവെങ്കിൽ ഇനിയുള്ള ക്ലാസ് റൂം മുടങ്ങാതെ കിട്ടാൻ വേണ്ടി ജസ്റ്റ് സബ്സ്ക്രൈബ്. ആൻഡ് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ഓൾസോ. ഓക്കെ, നമുക്ക് നോക്കാം അഗ്രികൾച്ചർ. ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ ഈ ചാപ്റ്ററിൽ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്, ഈ ചാപ്റ്ററിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി ക്ലാസ് 8-ൽ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. മാത്രമല്ല, ഈ ചാപ്റ്ററിലെ പല പോയിൻറ്സും അവസാനം വരുന്ന കുറച്ച് പോയിൻസുമായിട്ട് നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാ പോയിൻറ്സും വളരെ ഈസി പോയിൻസാണ്. പക്ഷേ ഈ ചാപ്റ്ററിലൊരു നെഗറ്റീവ് എന്ന് പറയുന്നത്, നിങ്ങൾക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്യാൻ വരുന്നുണ്ട്, എസ്പെഷ്യലി പ്ലേസ് നെയിം. അതുമാത്രമാണ് ഈ ചാപ്റ്ററിൻ്റെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഏരിയ. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ ചാപ്റ്ററിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്തെല്ലാമാണ് ഈ ചാപ്റ്ററിലെ മെയിൻ പോയിൻറ്സ് എന്നുള്ളത്. ഈ ചാപ്റ്ററിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എന്നിരുന്നാലും നമുക്കറിയാം, ഇന്ത്യ ഈസ് ആൻ അഗ്രികൾച്ചർ നേഷൻ. ഇന്ത്യ അറിയപ്പെടുന്ന അങ്ങനെ ഒരു കാർഷിക രാജ്യമാണല്ലോ ഇന്ത്യ. വൈ ഇന്ത്യ ഈസ് നോൺ ആസ് ആൻ അഗ്രികൾച്ചർ നേഷൻ? അതിലെ മെയിനായിട്ട് വരുന്നത്, 2/3 ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ ഈസ് എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. ഇന്ത്യയിലെ 2/3 പോപ്പുലേഷൻ്റെയും മെയിൻ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് ഫാമിംഗ് അല്ലെങ്കിൽ അഗ്രികൾച്ചറാണ്. മറ്റൊന്ന്, ഫുഡ് ഗ്രെയിൻസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് മെയ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഫുഡ് ഗ്രെയിൻസിൻ്റെ കൾട്ടിവേഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷനിലാണ്. എന്നാൽ ഫുഡ് ഗ്രെയിൻസ് മാത്രമല്ല, ഇന്ത്യ എക്സ്പോർട്ട് അഗ്രോ പ്രൊഡക്ട്സ് ലൈക്ക് ടീ, കോഫി, സ്പൈസ് എക്സെട്ര. ഇപ്പോൾ ഇന്ത്യ മറ്റ് രാജ്യങ്ങളിലേക്ക് ഒരുപാട് പ്രൊഡക്ട്സ്, അഗ്രോ പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളാണ് ടീ, കോഫി, സ്പൈസ് എക്സെട്ര. അപ്പോൾ ഈ എല്ലാ കാര്യം കൊണ്ടുമാണ് ഇന്ത്യ ഈസ് നോൺ ആസ് ആൻ അഗ്രികൾച്ചറൽ നേഷൻ. ഇനി നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഫസ്റ്റായിട്ട് പഠിക്കാനുള്ള മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഫാമിംഗ് ആണ്. നിങ്ങൾ ഇതേ പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുന്ന വിചാരിക്കുന്നു, 8-ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അവിടെയും ഇതുപോലൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു ജോഗ്രഫിയിൽ, അഗ്രികൾച്ചർ. അപ്പോൾ മെയിൻ ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഫാമിംഗ്. ഇവിടെ നിങ്ങൾക്ക് 3 ടൈപ്സ് ഓഫ് ഫാമിംഗ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ, പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്. നമുക്ക് നോക്കാം എന്തെല്ലാമാണ് ഈ ടൈപ്പ് ഓഫ് ഫാമിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് പ്രാക്ടീസ്ഡ് ഓൺ സ്മോൾ പാച്ചസ് ഓഫ് ലാൻഡ്. കാരണം ഇവിടെ നമ്മൾ നമ്മുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ നമ്മുടെ തൊട്ടായ അടുത്തുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സിന് അവർക്ക് വേണ്ടി മാത്രമുള്ളൊരു ചെറിയൊരു കൾട്ടിവേഷനാണിത്. അതുകൊണ്ട് തന്നെ നമുക്കിതിന് വലിയൊരു ഏരിയ ഓഫ് ലാൻഡൊന്നും ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് പ്രാക്ടീസ്ഡ് ഓൺ വെരി സ്മോൾ പാച്ചസ് ഓഫ് ലാൻഡ്. ഇനി നമ്മൾ എന്തെല്ലാമാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മളിവിടെ മോഡേണായിട്ടുള്ള ടെക്നോളജി അല്ലെങ്കിൽ മെഷീനറി ഒന്നും ടൂൾസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. വി യൂസിങ് ഓൺലി പ്രിമിറ്റീവ് ടൂൾസ്. നമ്മുടെ പ്രിമിറ്റീവ് ടൂൾസ് ആയിട്ടുള്ള ഹോ, ഡോ ആൻഡ് ഡിഗർ സ്റ്റിക്സ് ആർ യൂസ്. നമ്മൾ സാധാരണ പറയുന്ന നമ്മുടെ കൈക്കോട്ട്, അതുപോലെ തൂമ്പ, മടവാൾ തുടങ്ങിയിട്ടുള്ള പ്രിമിറ്റീവ് ടൂൾസ് മാത്രമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അല്ലാതെ മോഡേണായിട്ടുള്ളൊരു ടൂൾസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. കാരണം ഇത് നമുക്ക് വേണ്ടി മാത്രമുള്ളൊരു സ്മോൾ സ്കെയിൽ അഗ്രികൾച്ചറാണ്. ഇനി ഇതിൻ്റെ തേർഡ് ഫീച്ചറാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി ലേബർ ഈസ് യൂസ്. മെയിൻലി നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് വളരെ കുറച്ച് ഫ്രണ്ട്സോ അല്ലെങ്കിൽ മറ്റേ ആൾക്കാരോ മാത്രമായിരിക്കും ഇതിന് കൂടുതലായിട്ടും ഇൻവോൾവ് ആവുന്നത്. അതുകൊണ്ടാണ് ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി ലേബർ ഈസ് യൂസ്ഡ് എന്ന് പറയുന്നത്. ഇനി ദിസ് ഫാമിംഗ് ഡിപ്പെൻഡ്സ് അപ്പോൺ മൺസൂൺ ആൻഡ് നാച്ചുറൽ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ. നമ്മളിവിടെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടാൻ വേണ്ടി നമ്മളൊന്നും ആഡ് ചെയ്യുന്നില്ല. എസ്പെഷ്യലി കെമിക്കൽ ഫെർട്ടിലൈസർ നമ്മളിവിടെ തീരെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. മാത്രമല്ല, നമ്മൾ ഡെയിലി ചിലപ്പോൾ ഇറിഗേഷൻ പോലും നടത്തുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത് ദിസ് ഫാമിംഗ് ഡിപ്പെൻഡ്സ് അപ്പോൺ മൺസൂൺ. അപ്പോൾ ഈ മൺസൂണിനെയും അതുപോലെ സോയിലിൻ്റെ നാച്ചുറൽ ഫെർട്ടിലിറ്റിയും മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫാമിംഗ് ആണ് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്. ഇനി ഇന്ത്യയിൽ എവിടൊക്കെയാണ്, എല്ലാ സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ടെങ്കിലും പ്രധാനമായിട്ടും ഏതെല്ലാം സ്റ്റേറ്റിലാണ് ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇറ്റ് ഈസ് പ്രാക്ടീസ്ഡ് ഇൻ ആസാം, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, മണിപ്പൂർ എക്സെട്ര. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് നിങ്ങൾ തുടങ്ങുകയാണ് സ്റ്റേറ്റിൻ്റെ നെയിംസ് പഠിക്കുന്ന ഒരു ഇത്. അപ്പോൾ ഇത് നമുക്ക് എല്ലാറ്റിലും കാണാം. ഈ ചാപ്റ്ററിലെ പല എസ്പെഷ്യലി മേജർ ക്രോപ്സിൻ്റെ ഏരിയാസിലെ എല്ലാ ക്രോപ്പിലും നിങ്ങൾക്ക് ഒരുപാട് സ്റ്റേറ്റിനെയും പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ ചാപ്റ്റർ നമ്മൾ അപ്രോച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയാണ് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിങ്ങിൻ്റെ മെയിൻ ഫീച്ചേഴ്സ്. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫാമിംഗ് ആണ് ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ആ പേര് തന്നെ മനസ്സിലാവും. ഫസ്റ്റ് വൺ പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് ആയിരുന്നു. ഇത് വളരെ കുറച്ച് സ്ഥലത്ത് വളരെ കുറച്ച് ലേബേഴ്സിനെ യൂസ് ചെയ്ത് വളരെ പ്രിമിറ്റീവായ ടൂൾസ് ഉപയോഗിച്ച് നടത്തുന്ന കൾട്ടിവേഷൻ ആയിരുന്നു.
ഇതും ഇനി നമുക്ക് പഠിക്കാനുള്ള ഇൻറ്റൻസീവ് സബ്സിസ് ഫാമിങ്ങും നമ്മൾ ആദ്യത്തെ പ്രിമിറ്റീവിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ കാര്യങ്ങൾ കൂടും. അവിടെ കുറേ തീരെ കുറച്ച് ലേബേഴ്സ് ആയിരുന്നു, ഇവിടെ കുറച്ചുകൂടെ ലേബേഴ്സ് കൂടും. അങ്ങനെയൊക്കെയാണ് ഇൻറ്റൻസീവ് സബ്സിസ് ഫാമിങ് വരുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പോയിൻറ്സ് എന്ന്. ഇതിൻ്റെ ഫസ്റ്റ് ഫീച്ചറാണ് ഇറ്റ്സ് എ ലേബർ ഇൻറ്റൻസീവ് ഫാമിങ്. നമ്മൾ ഫസ്റ്റ് കണ്ട പ്രിമിറ്റീവ് ഫാമിങ്ങിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ചുകൂടെ നമ്മൾ ലേബേഴ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ്സ് എ ലേബർ ഇൻറ്റൻസീവ് ഫാമിങ്. കുറച്ചുകൂടെ ലേബേഴ്സ് കൂടുതൽ വേണ്ടി വരുന്ന ഒരു ഫാമിംഗ് ആണ് ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിങ്. രണ്ടാമത്തെ പോയിൻ്റാണ് ഹിയർ വി ആർ യൂസിങ് ബയോ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. ഈ രണ്ടും നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പ്രിമിറ്റീവ് നമ്മൾ പറഞ്ഞല്ലോ, കൂടുതലായിട്ട് നമ്മൾ വീട്ടാവശ്യത്തിന് മാത്രമാണ് അത് യൂസ് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളവിടെ മോഡേൺ ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറോ അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. എന്നാൽ ഇവിടെ നമ്മൾ അറ്റ്ലീസ്റ്റ് ബയോ കെമ ഫെർട്ടിലൈസേഴ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ പോയിൻ്റാണ് ഇറിഗേഷൻ യൂസ്ഡ് ഫോർ വാട്ടർ സപ്ലൈ. നമ്മൾ ഫസ്റ്റ് ടോപ്പിൽ പറഞ്ഞ പോലെ അവിടെ നമ്മൾ ഒരു ഇറിഗേഷൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ മൺസൂൺ റെയിൻഫാൾ. അവിടെ നമ്മൾ റെയിൻഫാളിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഫാമിംഗ് ആയിരുന്നു. എന്നാൽ ഇവിടെ എങ്ങനെയല്ല, ഇവിടെ നമ്മൾ റെഗുലറായിട്ട് ഇറിഗേഷൻ നടത്തുന്നുണ്ട്. മറ്റൊരു പോയിൻ്റാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്തിനായിരിക്കും ഇവിടെ നമ്മൾ ബയോ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, മാത്രമല്ല നമ്മൾ റെഗുലറായിട്ട് ഇറിഗേഷൻ നടത്തുന്നുണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെ വി വിൽ ഗെറ്റ് ഹൈ പ്രൊഡക്ഷൻ ഫ്രം ദീസ് ടൈപ്പ് ഓഫ് ഫാമിംഗ്. ഓൾ ദീസ് റിസൾട്ട്സ് ഇൻ ഹൈ പ്രൊഡക്ഷൻ. നമ്മൾ ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും യൂഷ്വലി വി ഗെറ്റ് ഹൈ പ്രൊഡക്ഷൻ ഓർ ഹൈ ഈൽഡ് ഫ്രം ദീസ് ടൈപ്പ് ഓഫ് ഫാമിംഗ്. ഇനി ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഫാമിംഗ് ആണ് കൊമേഴ്ഷ്യൽ ഫാമിംഗ്. നിങ്ങൾ ഒരുപാട് കേട്ട് പരിചയിച്ചൊരു വാക്കാണ് കൊമേഴ്ഷ്യൽ ഫാമിംഗ്. ഇവിടെ നമ്മൾ വി ആർ യൂസിങ് ഹൈ ഈൽഡിങ് വെറൈറ്റി ഓഫ് സീഡ്സ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഷോർട്ട് ഫോം HYV സീഡ്സ്. ഫുൾ ഫോമാണ് ഹൈ ഈൽഡിങ് വെറൈറ്റി ഓഫ് സീഡ്സ്. കൂടുതൽ ഈൽഡ് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ടൈപ്പ് ഓഫ് സീഡ്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കാരണം ഇവിടെ നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് വീട്ടാവശ്യത്തിന് മാത്രമല്ല, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്കിത് മാർക്കറ്റിൽ സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എയിം എപ്പോഴും ഗുഡ് ഈൽഡ് ആയിരിക്കും, നല്ല വിളവായിരിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മൾ ഹൈ ഈൽഡിങ് വെറൈറ്റി ഓഫ് സീഡ്സ്, നല്ല ഇനം സീഡ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. മാത്രമല്ല ഹിയർ വി ആർ യൂസിങ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ഇൻസെക്ടിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ്, ഇതെല്ലാം നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയേ ഉള്ളൂ, ഇൻ ഓർഡർ ടു ഒബ്ടെയിൻ ഹയർ പ്രൊട്ടക്ഷൻ. ഇവിടെ നമ്മുടെ എയിം എന്ന് പറയുന്നത് നല്ല ഹയർ പ്രൊട്ടക്ഷൻ ആവുന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ മാർക്കറ്റിൽ സെല് ചെയ്യണം എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ഇൻസെക്ടിസൈഡ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. ഇനി ഇത് മെയിനായിട്ടും പ്രാക്ടീസ് ചെയ്യുന്നത് ഇന്ത്യയിൽ ഹരിയാനയിലും പഞ്ചാബിലുമാണ്. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് ഫാമിംഗ് എന്ന ടോപ്പിക്കിനെ പറ്റി പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ മെയിൻ ടോപ്പിക്കാണ് ക്രോപ്പിംഗ് പാറ്റേൺ. ഇതും നമ്മൾ പല ക്ലാസ്സുകൾ പഠിച്ച കഴിഞ്ഞ കാര്യമാണ്. അതായത് നമുക്കറിയാം ഡിഫറെൻറ്റ് ക്രോപ്സ് ആർ ഗ്രോൺ ഇൻ ഡിഫറെൻറ്റ് ക്രോപ്പ് ഇൻ സീസൺ. അതായത് ഇന്ത്യയിലെ എല്ലാ ക്രോപ്പും എല്ലാ സീസണിലും വളരില്ല. ചില ക്രോപ്പിന് ചില സ്പെസിഫിക് സീസൺസ് ഉണ്ട് നല്ല ഗ്രോത്തിന് വേണ്ടിയിട്ട്. അതിന് പൊതുവായിട്ട് പറയുന്ന പേരാണ് ക്രോപ്പിംഗ് പാറ്റേൺ. നിങ്ങൾക്കറിയാവുന്ന പോലെ നമുക്ക് ഇന്ത്യയിലെ മൂന്ന് ക്രോപ്പിംഗ് പാറ്റേൺ ആണുള്ളത്. ദ ത്രീ ക്രോപ്പിംഗ് സീസൺസ് ആർ റാബി, ഖാരിഫ് ആൻഡ് സെയ്ദ്. നമുക്ക് നോക്കാം ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത്. ഫസ്റ്റ് വൺ, റാബി ക്രോപ്സ്. ഇവിടെ നിങ്ങൾ ഈ മൂന്ന് സീസണിലും കുറച്ച് കാര്യം മാത്രമേ പഠിക്കാനുള്ളൂ. ഏത് കാലത്താണ് നമ്മളിവിടെ വിളവിറക്കുന്നത്, ഈ സോയിങ് ഓഫ് സീഡ്, അത് ഏത് കാലത്താണ് നടക്കുന്നത്, അതുപോലെ ഹാർവെസ്റ്റിംഗ് ടൈം, പിന്നെ കുറച്ച് എക്സാമ്പിൾ. ഈ മൂന്ന് കാര്യം നോക്കേണ്ടതുള്ളൂ. ഏത് കാലത്ത് നമ്മൾ സീഡ്സ് വിളവിറക്കുന്നു, ഏത് കാലത്ത് നമ്മൾ ഹാർവെസ്റ്റ് എടുക്കുന്നു, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്രോപ്സ്. ഫസ്റ്റ് നമുക്ക് നോക്കാം റാബി ക്രോപ്സ്. റാബി ക്രോപ്സ് ആർ സോൺ ഫ്രം ഒക്ടോബർ ടു ഡിസംബർ. ഹാർവെസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത് ഏപ്രിൽ ടു ജൂൺ ആണ്. ഒക്ടോബർ ടു ഡിസംബറിൽ നമ്മളിവിടെ ഈ കൃഷി തുടങ്ങുന്നു. ഹാർവെസ്റ്റ് എടുക്കുന്നത് ഏപ്രിൽ ടു ജൂൺ. ഇനി ഇതിലെ ഇമ്പോർട്ടൻറ്റ് ക്രോപ്സാണ് റാബി ക്രോപ്സിലെ ഇമ്പോർട്ടൻറ്റ് ക്രോപ്സാണ് വീറ്റ്, ബാർലി, പീസ്, ഗ്രാം ആൻഡ് മസ്റ്റാർഡ്. ഇനി അടുത്ത പോയിൻ്റാണ് റാബി ക്രോപ്സ് ആർ ഡിപ്പെൻഡ്സ് ഓൺ വിൻ്റർ റെയിൻഫാൾ. ഇതിന് കാരണം നമ്മൾ ഫസ്റ്റ് പോയിൻ്റിൽ പറഞ്ഞല്ലോ റാബി ക്രോപ്സ് ആർ സോൺ ഫ്രം ഒക്ടോബർ ടു ഡിസംബർ എന്ന്. അപ്പോൾ ഈ ഒക്ടോബർ ഡിസംബർ എന്ന് പറയുന്ന ഇന്ത്യയിലൊരു വിൻ്റർ സീസണാണ്.
ബട്ട് ആ വിൻ്റർ സീസണിലും ചില ഭാഗത്ത് നമുക്ക് റെയിൻഫാൾ കിട്ടാറുണ്ട്, വിൻ്റർ റെയിൻഫാൾ, അല്ലെങ്കിൽ കുറച്ച് പ്രെസിപിറ്റേഷൻ ഉണ്ടാവാറുണ്ട്, എസ്പെഷ്യൽ റെയിൻഫാൾ. അപ്പോൾ ഈ റെയിൻഫാളും ഈ റാബി ക്രോപ്സിൻ്റെ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് റാബി ക്രോപ്സ് ഡിപ്പെൻഡ്സ് ഓൺ വിൻ്റർ റെയിൻഫാൾ. ഇനി ഏതൊക്കെ സ്റ്റേറ്റിലാണ് കൂടുതലായിട്ട് റാബി ക്രോപ്സ് ഗ്രോ ചെയ്യുന്നതെന്നുള്ളത്? പഞ്ചാബ്, ഹരിയാന, ജമ്മു ആൻഡ് കാശ്മീർ, ഹിമാചൽ പ്രദേശ്, യു പി, ഉത്തർപ്രദേശ് ആൻഡ് ഉത്തരാഖണ്ഡ്. ഇപ്പോൾ ഇത്രയും സ്റ്റേറ്റ്സിലാണ് റാബി ക്രോപ്സ് മെയിനായിട്ടും കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ടൈപ്പ് ഓഫ് ക്രോപ്പാണ്, അല്ലെങ്കിൽ ക്രോപ്പിംഗ് പാറ്റേൺ ആണ് കാരിഫ് ക്രോപ്സ്. നിങ്ങൾക്കറിയാവുന്ന പോലെ കാരിഫ് ക്രോപ്സ് ആർ സോൺ ഇൻ ഓൺസെറ്റ് ഓഫ് മൺസൂൺ, അതായത് മൺസൂണിൻ്റെ ബിഗിനിങ്ങിൽ, അതായത് നമുക്കറിയാം ജൂൺ ടു ജൂലൈ ആ ഒരു കാലത്താണ് നമ്മൾ റാബി ക്രോപ്സ്, സോറി കാരിഫ് ക്രോപ്സ് ഇനി അടുത്ത പോയിൻ്റാണ് റാബി ക്രോപ്സ് ഡിപ്പെൻഡ്സ് ഓൺ വിൻ്റർ റെയിൻഫാൾ. അങ്ങനെ പറയാൻ കാരണം നമ്മൾ ഫസ്റ്റ് പോയിൻറ്റിൽ പറഞ്ഞ പോലെ റാബി ക്രോപ്സ് ആർ സോൺ ഫ്രം ഒക്ടോബർ ടു ഡിസംബർ. അപ്പോൾ ഈ ഒക്ടോബർ ടു ഡിസംബർ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ഇന്ത്യയിലൊരു വിൻ്റർ സീസണാണ്, ഈ കാലത്താണ് നമ്മൾ റാബി ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സോൺ ചെയ്യുന്നത്. പക്ഷേ ഈ വിൻ്റർ സീസൺ ആണെങ്കിലും ഇന്ത്യയുടെ ചില ഭാഗത്ത് ഈ സമയത്ത് നമുക്ക് കുറച്ച് റെയിൻഫാൾ കിട്ടാറുണ്ട്. അപ്പോൾ ആ സമയത്ത് കിട്ടുന്ന വിൻ്റർ റെയിൻഫാൾ നമുക്ക് ഈ റാബി ക്രോപ്സിൻ്റെ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് വിൻ്റർ റാബി ക്രോപ്സ് ആർ ഡിപ്പെൻഡ്സ് ഓൺ വിൻ്റർ റെയിൻഫാൾ. ഇനി ഏതെല്ലാം സ്റ്റേറ്റിലാണ് നമ്മൾ കൂടുതലായിട്ട് റാബി ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്? പഞ്ചാബ്, ഹരിയാന, ജമ്മു ആൻഡ് കാശ്മീർ, ഹിമാചൽ പ്രദേശ്, യു പി, ഉത്തരാഖണ്ഡ്, സോറി യു പി, ഉത്തർപ്രദേശ് ആൻഡ് ഉത്തരാഖണ്ഡ്. ഇപ്പോൾ ഇത്ര ഈ സ്റ്റേറ്റിലാണ് കൂടുതലായിട്ട് നമ്മൾ റാബി ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് റാബി ക്രോപ്സിനെ പറ്റിയുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ഇനി അടുത്ത ക്രോപ്പാണ്, അല്ലെങ്കിൽ ക്രോപ്പിംഗ് പാറ്റേൺ ആണ് കാരിഫ് ക്രോപ്സ്. കാരിഫ് ക്രോപ്സ് ആർ സോൺ ഇൻ ഓൺസെറ്റ് ഓഫ് മൺസൂൺ, അതായത് മൺസൂണിൻ്റെ ബിഗിനിങ്ങിലാണ് നമ്മൾ കാരിഫ് ക്രോപ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാലോ മൺസൂണിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജൂൺ ടു ജൂലൈ ആൻഡ് ഹാർവസ്റ്റഡ് ഇൻ സെപ്റ്റംബർ ടു ഒക്ടോബർ. ഇനി ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രോപ്സ് ആണ് പാഡി, മെയ്സ്, ജോവ, ബജ്ര, ടൂർ, മൂങ്, ഉറാദ് എക്സെട്ര. കുറച്ച് ഹിന്ദി വേർഡ്സ് ഒക്കെയാണ് വരുന്നത്, എന്നാലും ഈസി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് ഇതിൽ വരുന്ന മെയിനായിട്ടുള്ള ക്രോപ്സ്. ഇനി ലാസ്റ്റ് ടൈപ്പ് ഓഫ് ക്രോപ്പാണ്, അല്ലെങ്കിൽ ക്രോപ്പിംഗ് സീസണാണ് സെയ്ദ് ക്രോപ്സ്. നമുക്കറിയാവുന്ന പോലെ സെയ്ദ് ക്രോപ്സ് ആർ ഗ്രോൺ ബിറ്റ്വീൻ കാരിഫ് ആൻഡ് റാബി ക്രോപ്സ്, അതായത് മാർച്ച് ടു ജൂലൈ. നമ്മൾ ആദ്യം പറഞ്ഞ കാരിഫിൻ്റെയും റാബിയുടെ ഇടയ്ക്ക് വരുന്ന മാർച്ച് ജൂലൈയിലാണ് നമ്മൾ സാധാരണയായിട്ട് സെയ്ദ് ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതിലെ എക്സാമ്പിളാണ് വാട്ടർമെലൺ, മസ്ക് മെലൺ, കുക്കുംബർ, വെജിറ്റബിൾസ് ആൻഡ് ഫോഡർ. ഇതിൽ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഫോഡറിലെ എഫ് ഒ ഡി ഡി ഇ ആർ ആണ്, ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്യണേ. എഫ് ഒ ഡി ഡി ഇ ആർ, ഫോഡർ എന്ന് പറയുന്നത് അല്ല ക്യാറ്റിൽ ഫീഡാണ്, നമ്മൾ ക്യാറ്റിൽസിന് കൊടുക്കുന്ന പുല്ല് പോലുള്ള മറ്റ് ക്രോപ്സാണ് ഫോഡർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയാണ് വാട്ടർമെലൺ, മസ്ക് മെലൺ, കുക്കുംബർ, അതർ വെജിറ്റബിൾസ് ആൻഡ് ഫോഡർ. ഇത്രയാണ് സെയ്ദ് ക്രോപ്പിൽ വരുന്ന എക്സാമ്പിൾസ്. ഇത്രയാണ് നമുക്ക് ഈ ക്രോപ്പിംഗ് സീസണെ പറ്റി പഠിക്കാനുള്ളത്, കാരിഫ്, സെയ്ദ് ആൻഡ് റാബി.